ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോസ്ഫെറ്റ് ആംബ്ലിഫെയറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് അപ്പം വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാര അല്ലെങ്കിൽ വി ടി സി എന്ന് ഷോർട്ടായിട്ട് വിളിക്കാം വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻറ്റ് ടൂൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമുക്ക് ഒരു മോസ്ഫെറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു ടൂളാണ് വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സിംപ്ലി ഒരു പ്ലോട്ടാണ് ഒരു ഫിഗറാണ് ഈ കാണുന്ന ഈ ഒരു ഫിഗറാണ് ഇറ്റ് ഈസ് എ സിംപ്ലി എ പ്ലോട്ട് ഓഫ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു പ്ലോട്ടിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ കേസിൽ ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ കേസിൽ ഔട്ട്പുട്ടെന്ന് പറയുന്നത് വി ഡി എസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വി ജി എസ് ആണ് അന്നേരം വി ഡി എസ് വെർസസ് വി ജി എസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദാ വൈ ആക്സിസിൽ വി ഡി എസ് എക്സ് ആക്സിസിൽ വി ജി എസ് ഇത് തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഇന്നു പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ക്യാര വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ മോസ്വെറ്റിൻ്റെ ഓപ്പറേഷൻ എല്ലാം ഒരു വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതെന്താന്ന് നോക്കെ ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അന്നേരം ഫോർ വി ജി എസ് വി ജി എസ് എന്ന് പറയുന്ന ഗേറ്റ് സോയ്സ് വോൾട്ടേജ് ലെസ് ദാൻ വി ടി ഈ വി റ്റി എന്ന് പറയുന്ന ത്രഷോൾഡ് വോൾട്ടേജിനെ കാട്ടിയും ചെറുതാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ജി എസ് അതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് ട്രാൻസിസ്റ്ററിൻ്റെ ത്രഷ് ഹോൾഡ് വോൾട്ടേജിനെ കുറവട്ടും കുറവാണെങ്കിൽ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും ഓഫായിരിക്കും അല്ലേ അന്നേരം ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഏത് പോർഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫ് റീജിയണിലായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴത്തേക്കും ഇതുവഴി കണ്ട് കണ്ടക്ഷനൊന്നും നടക്കുന്നില്ല ദാറ്റ് മീൻസ് ഈ കറണ്ട് ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് എന്തായി തീരും സീറോ ആയി തീരും കാരണം കറണ്ട് കണ്ടക്ഷൻ നടന്നാലല്ലേ ഡ്രെയിൻ കറണ്ട് ഇവിടെ ഡ്രെയിൻ കറണ്ടിൻ്റെ സാന്നിധ്യം വരും അങ്ങനെ ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് സീറോ ആവും പിന്നെ കൂടാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഔട്ട് അല്ലെങ്കിൽ വി ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ബി ഡി ഡി ആയിരിക്കും അന്നേരം നോക്കുക ആദ്യത്തെ കണ്ടീഷനാണ് വി ജി എസ് ലെസ് ദാൻ വി ടി വി ജി എസ് വി റ്റിയെ കാട്ടി കുറവാകുമ്പോൾ ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് ട്രാൻസിസ്റ്റർ എന്തായിരിക്കും കട്ട് ഓഫിലായിരിക്കും അന്നേരം ഈ കട്ട് ഓഫ് റീജിയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലാവുമ്പം കറണ്ട് ഒന്നും കാണുകയില്ല ദാറ്റ് മീൻസ് ഐ ഡി ഔട്ട് പുട്ട് കറണ്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഔട്ട് പുട്ട് വോൾട്ടേജ് കറണ്ട് ട്രാൻസിസ്റ്റർ എന്താ ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് മാക്സിമം ആയിരിക്കും കേട്ടോ അന്നേരം ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും എന്ന് വെച്ചാൽ ബി ഡി ഡി ആയിരിക്കും ഔട്ട് പുട്ട് വോൾട്ടേജ് അവിടെ നോക്കാം നമുക്ക് ഫോർ വി ജി എസ് ലെസ് ദാൻ വി ടി ട്രാൻസിസ്റ്റർ ഈസ് കട്ട് ഓഫ് ആൻഡ് ഐ ഡി ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് വി ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി ഡി അന്നേരം വി ജി എസ് എന്താണ് വി ടിഒക്കെട്ടിങ് കുറവാകുന്ന സമയത്ത് ട്രാൻസ്റ്റർത്തിൽ ആയിരിക്കും കട്ട് ഓഫിലായിരിക്കും ആ സമയത്ത് ഐ ഡി എന്ന് പറയുന്നത് സീറോയും വി ഡി എസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും വി ഡി ഡി ആയിരിക്കും ഈ ട്രാൻസ്ഫർ ക്യാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിംപ്ലി എ പ്ലോട്ട് ദാറ്റ് റിലേറ്റ്സ് എന്താണ് ഔട്ട് പുട്ട് വോൾട്ടേജ് വെർസസ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ ഇവിടെ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഡി എസും ഏതും തമ്മിലുള്ള ഗ്രാഫാണ് വി ജി എസ് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള വി ജി എസും തമ്മിലുള്ള ആ ഒരു പ്ലോട്ടിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത് അന്നേരം നമ്മൾ സീറോ തൊട്ട് വി ടി വരെയുള്ള കേസ് പറഞ്ഞു ഇനി അസ് വി ജി എസ് ഈ വി ജി എസ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ വി ടി ഈ വിറ്റിയെ കാട്ടി വലുതാവുമ്പോൾ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ വി ടി ത്രഷോൾഡ് വോൾട്ടേജിനെ കാട്ടിയും കൂടുതൽ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താവും ടേൺ ഓൺ ആവും അല്ലേ അന്നേരം ട്രാൻസിസ്റ്റർ ഗേറ്റ്സ് ടേൺ ഓൺ അന്നേരം ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവും അന്നേരം ഈ ട്രാൻസിസ്റ്റർ എന്ത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും കറണ്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും അന്നേരം കറണ്ട് ഫ്ലോ നടക്കും നമ്മൾ നേരത്തെ പഠിച്ചു വി ഡി എസ് എന്ന് പറയുന്നത് വി ഡി എസ് എന്ന് പറയുന്നത് എന്താണ് വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി എന്ന് പഠിച്ചു അല്ലേ ഐ ഡി ആർ ഡി എന്ന് പഠിച്ചു നമ്മൾ ടോട്ടൽ വോൾട്ട് വി ഡി എസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ആയ വി ഡി ഡിയിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് കുറച്ചാൽ ഔട്ട് പുട്ട് വോൾട്ടേജ് കിട്ടുമെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു വോൾ എങ്ങനെയാണ് ഒരു വോൾട്ടേജ് ആംബ്ലിഫയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു അന്നേരം നോക്ക് ആദ്യത്തെ കേസിൽ ഈ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയിരുന്നു കട്ട് ഓഫ് ആകുമ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കുന്നില്ല അന്നേരം ഐ ഡി സീറോ ആവും ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വി ഡി ഡി ആയിരിക്കും പക്ഷേ പി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി ആവുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്താ ചെയ്യും ടേൺ ഓൺ ചെയ്യും ആ ടേൺ ഓൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കും അന്നേരം ഏത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഐ ഡി ആർ ഡി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും കറണ്ട് ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് അതിനനുസരിച്ച് എന്ത് കുറയുകയും ചെയ്യും ഈ വി ഡി എസ് എന്ന് പറയുന്ന വാല്യൂ കുറയുകയും ചെയ്യും ഇനി നമ്മൾ വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എടുക്കുന്നു വി ജി എസ് വി റ്റിയെ കാട്ടിയും കൊടുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവുന്നു ആ സമയത്ത് എന്ത് ഡിക്രീസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു വി ഡി എസ് ഡിക്രീസ് ചെയ്യുന്നു കാരണം ട്രാൻസസ്ട്രേറ്റർ ആണാകുമ്പം കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നു കറണ്ട് കണ്ടക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും വി ഡി എസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഹവർ സിൻസ് ഇനിഷ്യലി വി ഡി എസ് ഈസ് സ്റ്റിൽ ഹൈ ആദ്യം വി വി ഡി എസ് എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ ആയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് 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 വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ മോസ്റ്റ് വെറ്റ് വിൽ ബി ഓപ്പറേറ്റിംഗ് ഇൻ സാച്ചുറേഷൻ അന്നേരം ഈ ഒരു സമയത്ത് മോസ്ഫെറ്റ് വെറ്റ് എന്തായിരിക്കും സാച്ച്റേഷനിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ദിസ് കണ്ടിന്യൂസ് ആസ് വി ജി എസ് ഈസ് ഇൻക്രീസ്ഡ് അണ്ടിൽ ദ വാല്യൂ ഓഫ് വി ജി എസ് ഈസ് റീച്ച്ഡ് ദാറ്റ് റിസൾട്ട്സ് വി ഡി എസ് ബിക്കം ലോവർ ദാൻ വി ജി എസ് ഇത് എപ്പോഴും വരെ ഈ സാച്ചുറേഷനിൽ തുടരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ കുറഞ്ഞ് 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 വി ഡി എസിൻ്റെ വാല്യൂ വി ഡി എസിൻ്റെ വാല്യൂ വി ഡി എസിൻ്റെ വാല്യു വി ജി എസിനെ കാട്ടി കുറവാകുന്നതുവരെ ഈ സംഭവം ഏതാ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഏതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും സാച്ചുറേഷൻ റീജിയണിൽ കണ്ടിന്യൂ ചെയ്യും ഇനി ഇതാ ഈ പോയിൻറ്റ് ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് ബി ജി എസ്സിൻ്റെ വാല്യൂ ഗേറ്റ് വേസ് വോൾട്ടേജ് ആയ ബി ജി എസ്സിൻ്റെ വാല്യു ബി ഡി എസിനെ ഈ വി ഡി എസിനെ കൂടുതലാവും ആ സമയത്ത് ഇത് അടുത്ത റീജ്യണായ ട്രയോഡ് റീജിയണിലോട്ട് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യും ഓക്കെ അന്നേരം ട്രാൻസിസ്റ്ററിൽ ആദ്യം എന്താ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ആദ്യം വി ജി എസ് എന്ന് പറയുന്നത് വി ടിയെ കാട്ടിയും ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ആയിരിക്കും അന്നേരം ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ഓഫാവുമ്പോഴത്തേക്കും കറണ്ട് കണ്ടക്ഷൻ നടക്കത്തില്ല ആ സമയത്ത് വി ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വി ഡി ഡി ആയിരിക്കും അതാണ് ഈ കാണുന്നത് എന്നിട്ട് വി ജി എസ് വി റ്റി എക്കാട്ടിയും കൂടുതലാകുമ്പം ഈ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവും അന്നേരം ഇതുവഴി എന്ത് നടക്കും കറണ്ട് കണ്ടക്ഷൻ നടക്കും അന്നേരം കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ബി ഡി എസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ കാണുന്നത് ഓക്കെ അല്ലെങ്കിൽ ഈ എ ടു ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയഡാണ് എന്തുകൊണ്ടാണ് സാച്ചുറേഷൻ റീജിയണിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എ ടു ബി ഇതിൻ്റെ ഇടയിൽ എന്താണ് ബി ഡി എസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഡ്രെയിൻ സോയ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ജി എസിനെക്കാട്ടിയും കൂടുതലാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു ബി ഡി എസ് വി ജി എസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്യും അന്നേരം ഈ ഒരു റീജിയണിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയണലായിരിക്കും ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് നമ്മളെ വി ജി എസ് എന്ന് പറയുന്നത് വി ഡി എസിനെ കട്ടിയും കൂടുതലാവും എന്നുവെച്ചാൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട് പുട്ടിനെ കട്ടിയും കൂടുതലാവും ഡ്രെയിൻ സ്വീസ് വോൾട്ടേജിനെ കട്ടിയും കൂടുതലാകുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്റർ അടുത്ത റീജ്യണായ ട്രയോട്ട് റീജിയണിലോട്ട് കയറുന്നതായിട്ട് കാണാൻ പറ്റും അന്നേരം ഫോർ വി ജി എസ് ഗ്രേറ്റർ ദാൻ അറ്റ് ദാറ്റ് അറ്റ് പോയിൻ്റ് ബി

ഡ്രെയിൻ കറണ്ട് അല്ലെങ്കിൽ ഐ ഡി ഐ ഡി എന്ന് പറയുന്ന ഡ്രെയിൻ കറണ്ട് ഐ ഡി ഐ ഡി സ്മാൾ ഐ ഡി കൊടുക്കാൻ നമ്മൾ എ സി കറണ്ട് ആയതുകൊണ്ടല്ല സ്മാൾ ഇട്ടങ്ങ് പോയാൽ മതി അന്നേരം സ്മാൾ ഐ ഡി ഡ്രെയിൻ കറണ്ട് അറ്റ് എ ബി എ ബി എന്ന് പറയുന്ന ഈ ഒരു റീജിയണിലുള്ള ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് സാച്ചുറേഷൻ കറണ്ടിനുള്ള ഇക്വേഷനാണ് നമ്മൾ സാച്ചുറേഷൻ കറണ്ടിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഐ ഡി ഈക്വൽ ടു എന്താണ് വൺ ബൈ ടു കെ എൻ ഡാഷ് ടു ഡബ്ല്യു ബൈ ഡബ്ല്യു ബൈ എൽ ഇൻറ്റു അതാണ് വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ അല്ലേ ഇതല്ലേ സാച്ചുറേഷൻ റീജിയനിലുള്ള ആ ഡ്രെയിൻ കറണ്ടിനുള്ള ഇക്വേഷൻ ഇത്രത്തിന് പകരം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇത്രത്തിന് പകരം കെ ഡാഷ് ഡാഷിൻറ്റു ഡബ്ല്യു വൈ എല്ലിന് പകരം കെ എൻ എന്ന് സബ്സ്റ്റിഡ്യൂട്ട് ചെയ്യാന്ന് കണ്ടു അന്നേരം ഡബ്ല്യു വൈ വൺ ബൈ ടു ഇൻറ്റു കെ എൻ ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ എന്ന് ഏതു കാരണം ഇത്രയെന്ന് പറയുന്നത് ഈ കെ എൻ ഡാഷിൻറ്റു ഡബ്ല്യു വൈ എൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ അല്ല ഇതിന് ഇത്രയത്തിന് പേരും ഞാനിവിടെ കെ എൻ എന്ന് കൊടുത്തു അന്നേരം എനിക്കിവിടെ ഡ്രെയിൻ കറണ്ടിനുള്ള ഇക്വേഷൻ ഐ ഡിയുടെ ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷനും എടുത്ത് നോട്ട് ചെയ്താൽ ഐ ഡി ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എന്താണ് കെ എൻ ഇൻ വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ഈ നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ് ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ് അന്നേരം നമ്മുടെ ഡ്രെയിൻ സോയ്സ് വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു വി ഡി എസ് ഇ സീക്വൽ ടു എന്തായിരുന്നു നേരത്തെ എഴുതിയത് വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി ഇതിനകത്ത് ഈ ഐ ഡിക്ക് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അന്നേരം വി ഡി എസ് ഇ സീക്വൽ ടു വി ഡി എസ് ഇ സിക്വൽ ടു വി ഡി ഡി മൈനസ് ഐ ഡിക്ക് പകരം വൺ ബൈ ടു കെ എൻ ഇൻ വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ഇൻ ടു ഇൻറ്റു ആർ ഡി എന്ന് എഴുതാം ഓക്കെ ഇതിൽ ഇത് നമുക്കൊന്നുകൂടെ റീ അറേഞ്ച് ചെയ്ത് എഴുതാം വി ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി ഡി ഇൻറ്റു വി ഡി ഡി മൈനസ് വൺ ബൈ ടു കെ എൻ ആർ ഡി ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ഇതൊന്ന് മോഡിഫൈ ചെയ്ത ഏരിയ തന്നെ ഉള്ളു ഓക്കെ അന്നേരം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ് വി ഡി എസിൻ്റെയും വി ജി എസിൻ്റെയും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു നോൺ ലീനിയർ റിലേഷനെ നമുക്ക് എന്താക്കണം ലീനിയർ റിലേഷൻ ആക്കണം അല്ലെങ്കിൽ ആൾമോസ്റ്റ് ലീനിയർ റിലേഷൻ ആക്കണം ഓക്കെ അങ്ങനെ ഇതിനെ ഒരു ലീനിയർ റിലേഷൻ അല്ലെങ്കിൽ ആൾമോസ്റ്റ് ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയാസി ഓക്കെ അന്നേരം ബയാസിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അന്നേരം ഇത്രയും ഓർത്തിരിക്കുക നമുക്ക് ഇവിടെ സാച്ചുറേഷൻ റീജിയണിൽ നമ്മൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്ലോപ്പ് കിട്ടിയത് ഗ്രേറ്റസ്റ്റ് സ്ലോപ്പ് കിട്ടിയത് സാച്ചുറേഷൻ റീജിയണിലാണ് അല്ലെങ്കിൽ ആ എ ടു ബി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് മാക്സിമം സ്ലോപ്പ് കിട്ടിയത് അന്നേരം അവിടുത്തെ ട്രെയിൻ കറൻറ്റ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയണല്ല ട്രെയിൻ കറണ്ടാണ് അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം നമ്മളെ ഡ്രെയിൻ സൈസ് വോൾട്ടേജിൻ്റെ ഇക്വേഷനിൽ ട്രെയിൻ കറണ്ടിന് പകരം ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ എഴുതാം അന്നേരം നമുക്കൊരു റിലേഷൻ കിട്ടും ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും അന്നേരം ഈ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് എ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ദിസ് ഈസ് എ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് അന്നേരം നമുക്ക് ഈ ലീനിയർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ നോൺ ലീനിയറിനെ നമുക്ക് എന്താക്കി മാറ്റണം ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ നോൺ ലീനിയർ റിലേഷൻഷിപ്പിനെ ലീനിയർ ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബയാസിംഗ് എന്ന് പറയുന്നത് സോ നമുക്ക് ഇങ്ങനെ എഴുതാം ലീനിയർ ഓർ ഓൾമോസ്റ്റ് ലീനിയർ ആംപ്ലിഫിക്കേഷൻ ക്യാൻ ബി ഒപ്റ്റൈൻഡ് ബൈ യൂസിങ് ദ ടെക്നിക് ഓഫ് ബയാസിങ് ദ മോസ്ഫെറ്റ് സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബയാസിങ് എന്താണ് ബയാസിങ് നമ്മൾ ബി ജെ റ്റിയുടെ കേസിൽ പഠിച്ചിട്ടുണ്ട് നമുക്ക് മോസ്വെറ്റിൻ്റെ കേസിലുള്ള ബയാസിങ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ലെക്ചറുമായി കാണാം സി യു